നമസ്കാരം. എന്താണ് ഈ കൊളസ്ട്രം? കൊളസ്ട്രം എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. കേട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളോടുകൂടെ എനിക്കറിയാവുന്ന കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ടു ഫീഡ് ഗോൾ. ഞാൻ ധന്യ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവകൃപ എല്ലാവരും സുഖമായിരിക്കട്ടെ. പ്രസവശേഷം ആദ്യം വരുന്ന ലിക്വിഡ് കൺസിസ്റ്റൻസി ഉള്ള മുലപ്പാലിനെയാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രത്തിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഓരോ ബെനിഫിറ്റ് ആയിട്ട് നോക്കാം. കൊളസ്ട്രം ഹെൽപ്സ് യുവർ ബേബി ടു ബിൽഡ് എ സ്ട്രോങ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇതിൽ ഒത്തിരി ആൻറ്റിബോഡീസ് ഉണ്ട്, അതുപോലെ തന്നെ WBCs ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. സോ ഇതെല്ലാം നമ്മുടെ കുഞ്ഞിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ കൊളസ്ട്രം ആക്ട് ആസ് എ ഗുഡ് ലാക്സേറ്റീവ് എന്നാണ് പറയുന്നത്. ലാക്സേറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ, അത് മലബന്ധമുള്ള സമയത്ത് കൊടുക്കുന്ന മെഡിസിനുകളുടെ ടോട്ടൽ പറയുന്ന പേരാണ്. അതിൽ ഫാർമക്കോളജിക്കലി പറയുന്നതാണ് ലാക്സേറ്റീവ്സ് എന്ന്. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന മെഡിസിൻസ്. അപ്പോൾ കുഞ്ഞിന് എന്തിനാണ് ഈ ലാക്സേറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്? കുഞ്ഞ് ജനിച്ച കഴിഞ്ഞ ശേഷം ഫേസ്റ്റ് പൂപ്പ്, അതായത് ഫേസ്റ്റ് മെക്കോണിയം എന്നാണ് അതിന് പറയുന്നത്. കുഞ്ഞ് ആദ്യമായിട്ട് പാസ് ചെയ്യുന്ന സ്റ്റൂളിന് പറയുന്നത് മെക്കോണിയം എന്നാണ്. അപ്പോൾ ഈ മെക്കോണിയം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതൊരു ലാക്സേറ്റീവ് ആയിട്ട് കൊളസ്ട്രോൾ ആക്ട് ചെയ്യുന്നു. സോ അപ്പോൾ അതും ഒരു നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ആണ് കുഞ്ഞിന്. അതുപോലെ കൊളസ്ട്രോൾ ഹെൽപ്സ് ടു പ്രിവെന്റ് ഓർ ഗെറ്റ് റീഡ് ഓഫ് ജോണ്ടീസ്. നന്നായി കൊളസ്ട്രോൾ കൊടുക്കുന്നതുകൊണ്ട്, പിന്നെ പിന്നീട് വരുന്ന മുലപ്പാൽ കൊടുക്കുന്നതുകൊണ്ട് ജോണ്ടിസിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കും, അല്ലെങ്കിൽ ജോണ്ടിസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വളരെ നന്നായിട്ട് വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളസ്ട്രത്തിന് ശക്തിയുണ്ട്, കഴിവുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ ആക്ട് ആസ് എ മെഡിസിൻ ഓൾസോ. തന്നെ ലോ ബ്ലഡ് ഷുഗർ ഉണ്ടാവാതിരിക്കാൻ, ഷുഗർ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഡയബറ്റിക് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെയുള്ള അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഷുഗർ ലോ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൊളസ്ട്രോൾ കൊടുക്കുന്നതിലൂടെ അതിനുള്ള സാധ്യതയും ഇല്ലാതാവുന്നു. കുഞ്ഞിന് കൊളസ്ട്രോൾ പെർഫെക്റ്റ് ആണ്. അതൊരു എന്താ പറയുക, കംപ്ലീറ്റ് ന്യൂട്രീഷൻ ആണ്, ഒരു പെർഫെക്റ്റ് ഫുഡാണ് കുഞ്ഞിന് നൽകുന്നത്. അതുപോലെ കൊളസ്ട്രോൾ ഒത്തിരി ഹൈ അമൗണ്ട് ഓഫ് പ്രോട്ടീൻസ്, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ന്യൂട്രീഷനാണ് കുഞ്ഞിന് നൽകുന്നത്. നമ്മുടെ കുഞ്ഞിൻ്റെ ബ്രെയിനിനും കണ്ണിനും ബ്രെയിനിനും ഹൃദയത്തിനും ഒക്കെ പൂർണ്ണ വളർച്ച എത്താൻ വേണ്ടിയിട്ട്, ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കൊളസ്ട്രോൾ കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, കൊളസ്ട്രോൾ ക്രിയേറ്റ്സ് എ ടഫ് കോട്ടിംഗ് ഇൻ ദ ബേബി സ്റ്റോമക് ആൻഡ് ദ ഇൻഡസ്റ്റൈൻസ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഒരു ടഫ് കോട്ടിംഗ് സ്റ്റോമക്കിലും ഇൻഡസ്റ്റൈനിലും ഉണ്ടാവുന്നത് കൊണ്ട് കുഞ്ഞിന് മറ്റുള്ള ജെംസിൽ നിന്നും, അതായത് മൈക്രോ ഓർഗാനിസംസിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ഷൻ കിട്ടും. അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ഒന്നും കുഞ്ഞിന് കിട്ടത്തില്ല കൊളസ്ട്രോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇതൊരു ടഫ് കോട്ടിംഗ്, ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാകും എന്തൊക്കെ ബ്രസ്റ്റ് മിൽക്കിനും ഫോർമുല മിൽക്കിനും തമ്മിൽ എന്തൊക്കെ എന്താ പറയുക, ആന ആടെന്ന് പറയുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പകലും രാത്രി എന്ന് പറയുന്ന വ്യത്യാസം പോലെ ആണ് ബ്രസ്റ്റ് മിൽക്കും ഫോർമുല മിൽക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്പാരിസൺ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഘടകങ്ങൾ, എത്ര ഫാക്ടേഴ്സ് ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫോർമുല മിൽക്കിൽ, അതിൽ ഫോർമുല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യലി ഒരു മനുഷ്യന് എത്ര ഘടകങ്ങളാണ് ആഡ് ചെയ്ത് മിൽക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ മിൽക്ക്, അതായത് ദൈവികമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു വരദാനമാണ് ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടാവുന്ന എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് നമ്മൾക്ക് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കാനായിട്ട് മനുഷ്യന് സാധിക്കുക, നിങ്ങൾക്ക് ഇത് നോക്കി തന്നെ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടി വരും, ഇനി മുതൽ കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുക്കണം, അതുപോലെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം. ഈ പറയുന്ന ഓരോ ഘടകങ്ങളും ഇനി കുഞ്ഞിൻ്റെ വളർച്ചയെ എങ്ങനെ സഹായിക്കുന്നെന്ന് നമുക്ക് നോക്കാം. മുലപ്പാലിൽ 50% ജലാംശം അടങ്ങിയിരിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവും മുലപ്പാലിന് ഉണ്ട്.
പ്രോട്ടീൻസ് ഓർഗൻസിനെയും മസിൽസിനെയും ബോൺസിനെയും ഒക്കെ ബിൽഡ് ചെയ്യുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹോർമോൺസ്, എൻസൈംസ്, ആൻറ്റിബോഡീസ് ഇവയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹ്യൂമൻ മിൽക്കിലെ പ്രോട്ടീൻ ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. എന്നാൽ ഫോർമുല മിൽക്കിൽ, അതായത് കൗസ് മിൽക്കിലെ പ്രോട്ടീൻ ഈസിലി ഡൈജസ്റ്റബിൾ അല്ല. ഹ്യൂമൺ മിൽക്കിലെ പ്രൈമറി കാർബോഹൈഡ്രേറ്റ് ആയ ലാക്ടോസ് കുഞ്ഞിൻ്റെ വയറിനുള്ളിലെ അൺഹെൽത്തി ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്നു. ഇതുമൂലം കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം തുടങ്ങിയ മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ കൂടുതൽ വേഗത്തിലാക്കി മാറ്റുന്നു. ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ആണ് DHA. ഇത് കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നു. തയാമിൻ, റൈബോഫ്ലെവിൻ, നിയാസിൻ, പാൻഡോത്തനിക് ആസിഡ് ഇവയാണ് ബ്രസ്റ്റ് മിൽക്കിൽ പ്രധാനമായും കാണപ്പെടുന്ന വൈറ്റമിൻസ്. ഫുഡിനെ എനർജിയായി കൺവേർട്ട് ചെയ്യാനാണ് ഇത് പ്രധാനമായും സഹായിക്കുന്നത്. അമ്മയുടെ ഭക്ഷണത്തിനെ അനുസരിച്ചിരിക്കും വൈറ്റമിൻസിൻ്റെ അളവ്. ഇനി പറയുന്ന ഒരു ഘടകങ്ങളും ആർട്ടിഫിഷ്യൽ മിൽക്കിൽ ആഡ് ചെയ്തപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവയെല്ലാം കുഞ്ഞിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനും വെയ്റ്റ് ഗെയിനിനും ഫാറ്റ് സഹായിക്കുന്നു. അതുപോലെ ഇതിൻ്റെ പ്രസൻസ് വിശപ്പ് കൺട്രോൾ ചെയ്യാനും കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യുന്നു. അയൺ, സിങ്ക്, കാൽഷ്യം, സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം, സെലിനിയം തുടങ്ങിയ ഒട്ടനവധി മിനറൽസ് ബ്രസ്റ്റ് മിൽക്കിലുണ്ട്. ഇവയെല്ലാം കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു. എപ്പിഡേർമൽ ഗ്രോത്ത് ഫാക്ടർ, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ഇവയാണ് പ്രധാനമായും ബ്രസ്റ്റ് മിൽക്കിൽ കാണുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഗ്രോത്ത് ഫാക്ടേഴ്സ് കൂടുതലായും കാണപ്പെടുന്നത് കൊളസ്ട്രോളിലാണ് മെച്ചുവർ മിൽക്കിനേക്കാളും. ഇത് GI ട്രാക്റ്റിലാണ് കാണുന്നത്. പ്രോട്ടിയോലൈസിസ് എന്ന പ്രക്രിയയെ തടയുന്നു. എൻസൈംസ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ദഹനത്തിനും സഹായിക്കുന്നവയാണ്. ആൻറ്റി പാരസൈറ്റ്സ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളുമായി ചേർന്നോ കുഞ്ഞിനെ ഇൻഫെക്ഷനുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന SIG ആൻറ്റിബോഡീസ് ബാക്ടീരിയൽ, വൈറൽ, പാരസൈറ്റി, ഫംഗൽ തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങളിൽ നിന്നും കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രസ്റ്റ് മിൽക്കിൻ്റെ ആൻറ്റി അലർജിക് പ്രോപ്പർട്ടി കുഞ്ഞിനെ ആസ്മ പോലുള്ള അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് സ്റ്റഡീസ് പറയുന്നു. ശരീരഭാഗങ്ങളിൽ നിന്നും ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ഹോർമോൺസ്. ഇവ ബ്രസ്റ്റ് മിൽക്കിൽ മാത്രമല്ല ബ്ലഡ്, യൂറിൻ തുടങ്ങിയ ബോഡി ഫ്ലൂയിഡ്സിലൊക്കെ കാണുന്നു. ദീസ് ഹോർമോൺസ് കൺട്രോൾ റീപ്രൊഡക്ഷൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, മെറ്റബോളിസം, BP ആൻഡ് മെനി അതർ ബോഡി ഫങ്ഷൻസ്. ബ്രസ്റ്റ് മിൽക്കിൽ നിന്നും കുഞ്ഞിന് കിട്ടുന്ന ആൻറ്റിബോഡീസ് ഒത്തിരി മൈക്രോ ഓർഗാനിസംസിനെ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, കുഞ്ഞിന് ജനിക്കുമ്പോൾ മുതൽ ഫോർമുല മിൽക്ക് കൊടുക്കാതെ കൊളസ്ട്രോൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. കണ്ടിന്യൂ ആയിട്ട് 6 മന്ത് ബ്രസ്റ്റ് മിൽക്ക് ഫോളോ ചെയ്ത് കൊടുക്കുക. പിന്നെ 2.5 ഇയേഴ്സ് വരെ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ബ്രസ്റ്റ് മിൽക്ക് ഇൻ ബിറ്റ്വീൻ ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുക. ഫോർമുല മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. ഫോർമുല മിൽക്കിനെ മാത്രം ഡിപെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും പെർഫെക്റ്റ് ന്യൂട്രീഷൻ ആവത്തില്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. എൻ്റെ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ.